പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡിസ്കഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, നമുക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത് എപ്പോഴാണ്? മറ്റൊരാൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി താൻ എന്താടെ വല്ലാതിരിക്കുന്നതെന്ന് പറയുമ്പോഴാണോ, അതോ പഴയതുപോലെ അല്ല ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് സ്വയമേ തോന്നുമ്പോഴാണ്? അതിനുള്ള ഉത്തരം രണ്ടും ആകാം അല്ലേ. പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ഇല്ല എന്ന എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നേരെ തിരിച്ചു ആകാം കേട്ടോ. കാരണം പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് നമുക്കത് തിരുത്താനായിട്ട് പറ്റൂ, രണ്ട് നമുക്ക് വളരാനായിട്ട് പറ്റൂ. അങ്ങനൊരു റോസാ ചെടി കണ്ടിട്ടില്ലേ? ഈ ചെടി എങ്ങനെയാണ്, അതിനെ വെട്ടി പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? നല്ലൊരു ചെടിയായിട്ട് പിന്നെ പുഷ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് അല്ലേ. യെസ്, പോരായ്മകൾ ഉണ്ടാകണം. അപ്പം അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു നമ്മൾ താമസിക്കുന്ന, നമ്മൾ വസിക്കുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടല്ലേ. നമ്മൾ നിത്യേന നമ്മുടെ പത്രങ്ങളിലും മാസികകളിലും എല്ലായിടവും നമ്മൾ കാണുന്നുണ്ട് എന്താണ് പ്രോബ്ലംസാണ്. അത് രാഷ്ട്രീയമാകാം, സാമൂഹികമാകാം, സാമ്പത്തികമാകാം, അന്തർദേശീയമാകാം, ദേശീയമാകാം അല്ലേ. പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് എന്താണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ക്ലാസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. അപ്പം അത് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന ഏരിയയാണ്, ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. തയ്യാറല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് അല്ലെ, ബേസിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് അതൊരു രാജ്യത്തിൻ്റെയാണ് കേട്ടോ. നിങ്ങളുടെ പ്രോബ്ലംസ് അല്ല, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ നമുക്ക് മൂന്നായിട്ട് ക്രമീകരിക്കാം, മൂന്നായിട്ട് തിരിക്കാം. അത് ഏതെല്ലാമെന്ന് ചോദിച്ചാൽ വാട്ട്, ഹൗ, ഫോർ ഹൂം. മൂന്ന് ചോദ്യങ്ങളും എന്തിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു മനസ്സിലായോ? പ്രൊഡക്ഷനാണ്, അതാണ് പ്രൊഡ്യൂസ്. ഉൽപാദനം, ഓക്കെ, അത് ഉപഭോഗം ചെയ്യുക. അതായത് ഉപഭോഗം ചെയ്യാന്ന് വെച്ചാൽ നമ്മളിട്ട് വാങ്ങി ഉപയോഗിക്കുന്നത് എന്ത് കഴിഞ്ഞ് മാത്രമേ പറ്റൂ, ഉൽപാദനം കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റൂ. അപ്പം ഏത് സാധനമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്, എന്ത്, എങ്ങനെ, ഹൗ, ആർക്ക് വേണ്ടി. അപ്പം ഈ ഒരു മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഏത് രാജ്യത്തിൽ ചെന്നാലും അവരുടെ ബേസിക്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായണമെന്ന് തോന്നുമെങ്കിലും ഇത് അങ്ങനെ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചാർട്ടിലൂടെ നമ്മൾ കണ്ടു മൂന്ന് തരത്തിലുള്ള സെൻട്രൽ പ്രോബ്ലംസ് ആണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടു. അപ്പം നമുക്കിതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം, എന്ന് വെച്ചാൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. നമുക്ക് പ്രധാന പ്രശ്നങ്ങളെ ഈ താഴെ പറയുന്ന രീതിയിലൊന്ന് വർഗീകരിക്കാൻ പറ്റുന്നതാണ്. അതായത് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പല ഭാഗങ്ങളിലുള്ള റിസോഴ്സസിനെ ഒരിടത്തോട്ട് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അതായത് ഒരു ഉൽപ്പാദകൻ്റെ കയ്യിലോട്ട് എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം, എത്തിച്ച് കൊടുക്കണം. അതുപോലെ പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ, നമുക്ക് കിട്ടുന്ന ഉറവിടങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കുക, എന്നുവെച്ചാൽ മിച്ചം ബാലൻസ് ആയിട്ട് കിടക്കാതെ അതിനെ മാക്സിമം ഉപയോഗിച്ച് തീർക്കുക എന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റിസോഴ്സസിൻ്റെ ഫുള്ളർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി ഓഫ് റിസോഴ്സസ്. അപ്പോൾ റിസോഴ്സസ് ഇപ്പം ഹ്യൂമൻ ബീയിങ്ങിനെ എടുക്കാം, ഒരു ലേബർ എടുക്കാം. അപ്പോൾ ഈ ലേബർ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബറുണ്ട്, അതേപോലെ തന്നെ വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബറുണ്ട് അല്ലേ.
അപ്പൊ ഈ എഫിഷ്യൻസി കൂടുന്തോറും നമുക്ക് എന്താണ് ആ ഉൽപാദകന് കൂടുതൽ ലാഭം കിട്ടും, കൂടുതൽ ഉൽപാദനം സമയബന്ധിതമായി നടക്കും അല്ലേ. പക്ഷെ ഇന്നെഫിഷ്യൻ്റ് ആണെങ്കിലോ ആ കാര്യം നടക്കില്ല. അതേപോലെ പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇനി ഈ ഉറവിടങ്ങളുടെ വളർച്ച, നമ്മൾ കണ്ടെത്തിയ ഒരു ഉറവിടം അതിനെ എങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുപോകുന്നു, നമ്മുടെ രാജ്യത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെങ്ങനെ, അതും ഇത് തന്നെ പറയാം, ഒരു ലേബറിനെ നമ്മൾ എങ്ങനെ ഏതെല്ലാം തലങ്ങളിലോട്ട് എന്ത് ചെയ്യാം നമുക്ക് എത്തിക്കാം എന്നതാണ് അത്. അപ്പോൾ നമുക്കിവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ഭാഗമായ അതായത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നതിനെ കുറിച്ചിട്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മെയിനായിട്ട് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആണെങ്കിലും ഈ നാല് കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ മനസ്സിനകത്ത് വരണം. അതായത് അലോക്കേഷൻ, ഫുള്ളർ യൂട്ടിലൈസേഷൻ, എഫിഷ്യൻസി, അതുപോലെ തന്നെ ഗ്രോത്ത്. അപ്പം നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു രാജ്യം എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന്, അതുപോലെ ഏതളവിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നുമാണ് നമുക്കിവിടുത്തെ ചോദ്യം. നമുക്കറിയാം ഈ ലോകത്ത് അതുപോലെ തന്നെ പല രാജ്യങ്ങളുണ്ട്. പല രാജ്യത്തിൽ തന്നെ ഏകദേശം 750 കോടിയിൽ പരം ജനങ്ങൾ അധിവസിക്കുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഇത്രയും ആൾക്കാരെ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അവർക്ക് അത് പലതരത്തിലുള്ള ആവശ്യങ്ങളാണ്. അപ്പം എനിക്ക് ഉള്ള ആവശ്യം പോലെ അല്ല ഈ ക്ലാസ് കേൾക്കുന്ന ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾ. അപ്പം പലതരത്തിലുള്ള ആവശ്യങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും ഇതുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പം ഇത് എങ്ങനെയാണ്, ഇതിനെ ഓരോന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരുണ്ട് അല്ലേ. ഇപ്പോൾ ആഹാര സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരുണ്ട്, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ മെഷീൻസ്, അതിൽ തന്നെ കാറുകൾ, ഇങ്ങനെ നാനാതരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ. അതുപോലെ തന്നെ പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ സേവനങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഏതാണ് ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം, അതിന് കാരണം ഇത് റിസോഴ്സസ്, അതായത് ഇത് ഈ ഓരോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മളെടുക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് മിക്കവാറും സെയിം ആയിരിക്കും. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അതല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യോപയോഗ സാധനമായ വെള്ളം, വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ എന്തുമാത്രം സാധനങ്ങളാണ് അതിനൊരു ഉറവിടമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ രണ്ട് കാര്യങ്ങൾ, അതായത് ഗണ്ണ് അല്ലെങ്കിൽ ബട്ടർ. ഈ ഗണ്ണ് എന്ന് വെച്ചാൽ മെയിനായിട്ട് എയിം ചെയ്യുന്നത് മെഷീൻ മെയ്ഡ് സാധനങ്ങളെയാണ്. അതുപോലെ ബട്ടർ എന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് എയിം ചെയ്യുന്നത് എന്തിനെയാണ് ഫുഡ് ഐറ്റംസിന്. അപ്പം ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്? അപ്പം ഈ ഒരു ചോദ്യം മെയിനായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഉൽപ്പാദന പ്രശ്നവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ കാര്യം റിലേറ്റ് ചെയ്യുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നതാണ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്നത് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ നമുക്കിത് ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യ എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാം എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ലേബറും ക്യാപിറ്റലുമാണ് ആവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത്. അവ രണ്ടുമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവായിട്ട്, ലേബർ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് നമ്മുടെ തൊഴിലാളികൾ കൂടുതലായതുകൊണ്ട് നമുക്ക് സാങ്കേതിക വിദ്യ അധികമായിട്ട് ഉപയോഗിക്കാതെ കൂടുതൽ ജോലിക്കാരെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ഉൽപ്പാദനമാണ് എവിടെ നടക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയിൽ നടത്തേണ്ടത്. അതുപോലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോഴോ ജോലിക്കാർ കുറവുള്ള പ്രദേശങ്ങളിൽ, നാടുകളിൽ തൊഴിലാളികൾ വളരെ അപര്യാപ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് കൂടുതൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം എന്ത് ചെയ്യുക, നടത്തുക എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്നതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മളിപ്പം കൂടുതൽ തൊഴിലാളികൾ ഉള്ളിടത്ത് മെഷീൻസും കാര്യങ്ങളും കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ തൊഴിലാളികൾക്ക് ജോലി കിട്ടത്തില്ല, അവർക്ക് വരുമാനം കാണില്ല,
അപ്പോൾ അവിടെ വേറെ പ്രോബ്ലംസ് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് അവസാനമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഫോർ ഹൂം, അതായത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളല്ലാതെ ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ പാവപ്പെട്ടവരും പണക്കാരനും എല്ലാവരും ഒരു സൊസൈറ്റിയിലുണ്ടല്ലേ. അപ്പോൾ ഈ അങ്ങനെയാണോ, അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പണക്കാർക്ക് വേണ്ടിയിട്ടാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നായിരിക്കും ചിലപ്പോൾ മിക്കവാറും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആശയം ഇതിനെക്കുറിച്ചിട്ട്. പക്ഷേ തികച്ചും അങ്ങനെയല്ല നമ്മളത് പറയേണ്ടത് എന്ന് പറയുമ്പോൾ, ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കാളികളായ ആൾക്കാർ, അവരെ നമ്മൾ ഉൽപ്പാദക ഘടകങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് എന്ത് ചെയ്യുക, അവർക്കുള്ള പ്രതിഫലം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഇത് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പം ലാൻഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ഭൂമി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമി ഉപയോഗിച്ചാൽ ഭൂമിക്ക് എന്ത് കൊടുക്കണം, റെൻ്റ് പകരമായിട്ട് കൊടുക്കണം. ലേബർ ഉപയോഗിച്ചു, ലേബർ ഉപയോഗിച്ചാൽ അവർക്ക് വേജസ് അല്ലെങ്കിൽ സാലറി എന്നത് കൊടുക്കണം. ക്യാപിറ്റൽ മൂലധനം കൊടുക്കണം, ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ ലാഭം പ്രോഫിറ്റ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ നാല് ഉൽപ്പാദക ഘടകങ്ങൾക്കും നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഇക്കോണമി ഒരു മുഴുവനായിട്ടുള്ള രീതിയിൽ വരും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനെല്ലാം ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, പോരായ്മകളുണ്ട്, അതെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മളത് വളരെ ജനറലായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്ഞ്ഞ് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതായിട്ട് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഇനി വരുന്ന സംശയം എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം, എങ്ങനെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാമെന്നത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ, അല്ലെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യവും, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ അതൊന്ന് വ്യൂ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് നിങ്ങൾ ഉറപ്പായിട്ട് ഇൻബോക്സിൽ ഇടണം. അതേപോലെ തന്നെ ഇത് പഠിക്കുന്ന കുട്ടികൾ, പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്ന, എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക്, നിങ്ങൾക്ക് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് നിങ്ങൾ കണ്ടില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെ കണ്ട് അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വ്യൂ ചെയ്യുന്നവ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.